ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള 5 ഇൻസ്റ്റഗ്രാം സ്റ്റോറി ട്രിക്സ് ആണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള വീഡിയോകളെല്ലാം ഇനിയും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആദ്യ ട്രിക്കാണെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡ്രോയിങ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക. എന്തെങ്കിലും ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് എടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ മുകളിൽ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റിക്കേഴ്സിൽ നിങ്ങളൊന്ന് എടുക്കുക. അപ്പോൾ ജിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഡയമണ്ട് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പം കുറേ ഡയമണ്ട്സിൻ്റെ ജിഫ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ജിഫ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതൊന്ന് സെലക്ട് ചെയ്ത് എന്നിട്ട് ഇത് മാക്സിമൈസ് ചെയ്യുക, വലുതാക്കുക. നല്ലോണം വലുതാക്കിയതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറി ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ ആ ഇമേജ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക താഴെയായിട്ടുള്ള. അപ്പോൾ അവിടെ ഇമേജ് കാണാൻ സാധിക്കും. ഇമേജ് അല്ല, ഒരു ജിഫ് വീഡിയോ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ടൈറ്റിലിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു കളർ എടുക്കുക. ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കളർ എടുക്കുക. ഞാൻ ജസ്റ്റ് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ സ്ക്രീൻ മൊത്തമായിട്ട് ബ്ലാക്കായി. ഇനി ചെയ്യേണ്ടത് ഇറൈസർ എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതി കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ട്രിക്ക് വർക്കാകുന്നത്. അപ്പം നമ്മുടെ അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കളറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഏതെങ്കിലും ഒരു കളർ ഓറഞ്ചോ അല്ലെങ്കിൽ ബ്ലാക്കോ ഏതെങ്കിലും ഒരു കളറിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നമ്മുടെ ഫോട്ടോ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുക. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക. എന്തെങ്കിലും ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് എടുക്കുക. ഓക്കെ, നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്യേണ്ടത് ഇവിടെ ടെക്സ്റ്റ് എടയാനുള്ള ഓപ്ഷൻ, ആ എ എന്നെഴുതിയിട്ടുള്ള മുകളിലായിട്ടുള്ള ടെക്സ്റ്റ് എടയാനുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഒരു ഡോട്ട് ഇടുക. അതിനുശേഷം കുറച്ച് സ്പേസ് ഇടുക. വീണ്ടും ഒരു ഡോട്ട് ഇടുക. ഓക്കെ, അതിനുശേഷം ഈ മുകളിലായിട്ട് കാണുന്ന ഈ എ എന്നും പിന്നെ രണ്ട് സ്റ്റാറുമുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നമുക്കത് ഏത് കളറിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്കത് മാക്സിമൈസ് ചെയ്ത് വലുതാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ടെക്സ്റ്റ് ഓപ്ഷനിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഡോട്ട് ഇടുക, കുറച്ച് സ്പേസ് വിടുക, വീണ്ടും ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് നേരത്തെ നിൽക്കുക ആ ഓപ്ഷനിലെ വീണ്ടും നിൽക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു കളർ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. വേറെ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് മാക്സിമൈസ് ചെയ്ത് വലുതാക്കിയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കാം അതുപോലത്തേത്. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതുപോലത്തെ വേറെ വേറെ കളറിലുള്ള ടെക്സ്റ്റുകൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നത്.
എന്തെങ്കിലും ഫോട്ടോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടോ മറ്റോ സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അത് ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു കളറ് കൊടുക്കുക. അതിനുശേഷം അത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാതെ ആ ബാക്കിൽ നിന്ന് മുന്നോട്ടേക്കുള്ള ബാക്കി മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും കളർ കൊടുക്കുക. അതിനുശേഷം അതിന് മുന്നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക. പിന്നെ അതിൻ്റെ മുന്നിന്ന് സെലക്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക. പിന്നെ അതിൻ്റെ മുന്നിൽ സെലക്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നാലാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതാ, ഇതുപോലത്തെ ഫോട്ടോ എങ്ങനെ സ്റ്റോറിയിൽ ആഡ് ചെയ്യാം എന്നതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റിൽ പോവുക. അതിനുശേഷം ആദ്യം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് വീണ്ടും ഒരു ഡോട്ട് കൂടി ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഒരു കളറ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ നിൽക്കിയ ആ ഒരു എ ഓപ്ഷനില്ലേ, അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ അതിൽ ഒരു പ്രാവശ്യമായിരുന്നു ക്ലിക്ക് ചെയ്തത്, ഇപ്പം നമ്മൾ രണ്ട് പ്രാവശ്യം അതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഡൺ കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് വലുതാക്കിയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ അതുപോലെ ഒന്നുകൂടി ചെയ്യുക. വേറെ ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് ആ എ ഓപ്ഷനിൽ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൺ ചെയ്യുക. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് അപ്പോൾ ടോട്ടലി നാല് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ട്രിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ട്രിക്കല്ല. അപ്പോൾ ഈ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറേ ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാം ഡി പി, അതായത് പ്രൊഫൈൽ ഫോട്ടോ, നല്ല നല്ല പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ അവർ വെച്ചിട്ട് കാണാൻ സാധിക്കും. പക്ഷേ അത് നമുക്ക് സൂം ചെയ്യാനോ അല്ലെങ്കിൽ ഫുൾ സ്ക്രീനായിട്ട് കാണാനോ ഒന്നും സാധിക്കില്ല. ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ട് നമുക്ക് വളരെ ക്ലാരിറ്റി കുറഞ്ഞിട്ട് ചെറുതായിട്ട് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഏതൊരു യൂസറിൻ്റെ പ്രൊഫൈൽ ഫോട്ടോവും ഫുള്ളായിട്ട് കാണാനും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. സൈറ്റിൻ്റെ പേര് instadp.com എന്നാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തതിന് ശേഷം instadp.com എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്കിനകത്തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് ആരുടെ ഡി പി ആണ് നിങ്ങൾക്ക് കാണേണ്ടത്, അവരുടെ പേരൊന്ന് ജസ്റ്റ് ഇൻസ്റ്റഗ്രാം യൂസർ നെയിമിലൂടെ ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഫൈൽ വരും. അതിൽ നിങ്ങൾക്ക് വേണ്ടത് ആരുടെയാണോ അവരുടെ നെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെ വരും. ഇവിടെ രണ്ടാമതായിട്ട് ഫുൾ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഫുൾ സൈസിൽ, അതായത് അവരെങ്ങനെയാണോ ആ പ്രൊഫൈൽ ഫോട്ടോ വെച്ചത്, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ട്രിക്സ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല ഒരുപാട് വീഡിയോകളുമായിട്ട് കണ്ടുമുട്ടാം.